ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയും വീശി അടിക്കാത്തൊരു കോയിൻ പൊറോട്ടയും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമ്മുടെ എല്ലാ റെസിപ്പീസും ബ്ലോഗ്സും ഒക്കെ ഒന്ന് കാണുകയും വേണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് മേടിച്ചിട്ട് വന്നതാണ്. മഞ്ഞൾപ്പൊടിയും വിനാഗിരിയൊക്കെ ചേർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ പെരിഞ്ചീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ചതച്ചെടുത്തതാണ്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്മി തിരുമ്മി ഇളക്കി അങ്ങ് യോജിപ്പിച്ച് നല്ലോണം ഇങ്ങനെ ഒന്ന് അമർത്തി തിരുമ്മി കൊടുക്കണം. പിന്നെ ചിക്കനിലും മീനിലും ഒക്കെ ഉപ്പിടുമ്പം ഒന്ന് ശ്രദ്ധിച്ചോണം, മാംസ കഷ്ണങ്ങളിൽ പെട്ടെന്ന് ഉപ്പങ്ങ് പിടിക്കേ. ഇനി ഇതൊരു 20 മിനിറ്റെങ്കിലും അടച്ചങ്ങ് വെച്ചേക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാളയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടി വൃത്തിയാക്കി എടുക്കാം. ഞാനിതിപ്പോൾ സവാളയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. ചുവന്നുള്ളി ഒരു 4-5 മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് വലിയ ഇനം ചുവന്നുള്ളിയായിരുന്നേ. ഇനി ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇവിടെ എപ്പോൾ ചിക്കൻ വെച്ചാലും അല്ലാണ്ട് കറി വയ്ക്കാൻ ഇവിടെ ഹസ്ബൻഡ് സമ്മതിക്കത്തേ ഇല്ല കേട്ടോ. എപ്പോഴാണ് ഇങ്ങനെ വറുത്ത് ഓരോട്ട് വയ്ക്കാൻ മാത്രമേ സമ്മതിക്കൂ, എങ്കിൽ മാത്രമേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ എന്ന് പറയുന്നത് കഴിക്കാൻ. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകത്തില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ചിക്കൻ കറിയുടെ ഒന്നും ആദ്യത്തെ ഒന്നും സ്റ്റെപ്പുകൾ കഴിവതും കാണിക്കത്തില്ല, കാരണം ആൾക്കാർക്ക് ബോറായാലോ വിചാരിച്ച്. സ്ഥിരം കാര്യങ്ങളല്ലേ കാണിക്കുന്നത്, നമ്മൾ അതിനകത്ത് മാരിനേറ്റ് ചെയ്യുന്ന സംഭവങ്ങളും ശരി തന്നെ, കറക്റ്റായിട്ടുള്ളതിനെ. ഇനി ഞാൻ അടുപ്പിലാണ് വെക്കുന്നത്. അപ്പം ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. സവോളയും കൂടെ ഇട്ട് ഏകദേശം ഒന്ന് വാടി വന്നപ്പോൾ ഉണ്ടല്ലോ, ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ പിന്നെ എരിവുള്ള മുളക് പൊടിയും പിന്നെ ഒരു 1 ടേബിൾ സ്പൂണോളം പിരിയൻ മുളകിൻ്റെ പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ കറിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ചിക്കൻ മസാല കുറച്ച് ചേർത്തിട്ടുണ്ട്. അതാണ് ഞാൻ അധികം അങ്ങനെ ചിക്കൻ മസാലയും മീറ്റ് മസാലയും ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പം ഇന്നിപ്പം ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കിയതിന് കാരണം എൻ്റെ കയ്യിൽ എന്ന മുളക് പൊടി ഏകദേശം തീരാറായതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെ നന്നായിട്ട് പൊടികളുടെ കുത്തലൊക്കെ മാറി ഏകദേശം മൂത്ത് വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നിറച്ചും ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊരു 1 ടീസ്പൂണോ 1/2 ടീസ്പൂണൊക്കെ മതി കേട്ടോ. ഒരുപാട് കുത്തൽ വേണ്ട കുരുമുളകിൻ്റെ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിക്കൻ മസാലയും ഇതൊക്കെ ചേർത്തിട്ടുള്ളതാണ്. ഇനി നമ്മളിത് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഇല്ല, അതെല്ലാം ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണേ. ഇനി അതും കൂടി ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് നല്ലോണം ഇങ്ങനെ വരട്ടിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ, ചിക്കൻ പെരട്ട് പോലെയൊക്കെ ഇരിക്കും. പക്ഷേ ഇവിടെ കുറച്ച് ഗ്രേവി വേണമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോഴത്തേക്കും വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താ, ഈസി ചിക്കൻ കറി എന്നൊക്കെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ചിക്കൻ വറുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ സവോളയും കാര്യങ്ങളൊക്കെ നുറുകിയൊക്കെ എടുക്കുമല്ലോ, അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. പിന്നെ കുറച്ച് വലിയ വിറകും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം നന്നായിട്ട് തിള വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നേരത്തെ നമ്മൾ ഉള്ളി വാട്ടിയപ്പം ഉപ്പ് ഇട്ടില്ല, ഇപ്പോഴാണ് ഇട്ടത്. പിന്നെ നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം ഇവിടെ ഈ തീയുടെ പുകയൊക്കെ ഉണ്ടല്ലോ, ഫോണിൻ്റെ ക്യാമറയിലോട്ട് അടിച്ച് കയറുവാണ് കേട്ടോ. ഇനി ഇത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം തന്നെ ഇത് നല്ലോണം വെന്തൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറിയുടെ പണി ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട്. വറുത്തിടുന്നതായത് തന്നെ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടെ. ഇനി നമ്മുടെ അടുത്ത ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് കോയിൻ പൊറോട്ട ഉണ്ടാക്കുവാണ്. അത് നമ്മൾ വീശി അടിക്കാതെയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഞാനിപ്പം 1¼ കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. 2 കപ്പ് നിറച്ചില്ല കേട്ടോ. അതിങ്ങനെ നമ്മളൊരു വലിയ ബേസിനോ ബൗളോ എടുത്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
പിന്നെ കുറച്ച് പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുമ്പം വളരെ കുറച്ച് മതി കേട്ടോ, വളരെ കുറച്ച് മതിയേ. അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിങ്ങനെ അത് മിക്സ് ചെയ്ത് ഒന്ന് പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ആവത്തക്ക രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണേ. ഇനി നമുക്കിതിൻ്റെ നടുവിൽ ഒരു കുഴി കുഴിച്ചിട്ട് ഒരു ചെറിയ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ചെറിയ മുട്ട മതി കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ നീക്കിക്കൂട്ടി നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്ന പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമ്മുടെ തണുത്ത വെള്ളം മതി, സാധാ നോർമൽ വാട്ടർ ഇല്ലേ അത് മതിയേ. അതൊഴിച്ചിട്ട് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് കുഴിച്ചെടുക്കണേ. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്ന എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കുമല്ലോ. നന്നായിട്ടിങ്ങനെ തിരുമ്മി തിരുമ്മി അങ്ങ് കുഴച്ചെടുക്കണം, നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ പൊറോട്ടയൊക്കെ സോഫ്റ്റ് ആവുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മിക്സിങ്ങിലാണ് കേട്ടോ. അപ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കണമെന്ന് തോന്നി, കൈയൊന്ന് കഴുകിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ടിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. നമ്മുടെ മുഷ്ടി കൊണ്ടൊന്ന് ഇടിച്ചിടിച്ച് കുഴയ്ക്കാം, അല്ലെങ്കിൽ തേച്ച് കുഴയ്ക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ കൗണ്ടർ ടോപ്പ് ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എനിക്കല്ലാതെ തന്നെ ആക്കി എടുക്കാമായിരുന്നു കേട്ടോ. ഇനി നമുക്കത് മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഇതുപോലെ ഒന്ന് അമർത്തി ഇടിച്ചങ്ങ് കുഴച്ചെടുക്കണേ. നമുക്ക് എത്രത്തോളം നന്നായിട്ട് ശക്തിയായിട്ട് കുഴയ്ക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. ഈ മിക്സിങ്ങിലും കുഴയ്ക്കലിലാണ് കേട്ടോ അതിൻ്റെ ഫുള്ള് പരിപാടി ഇരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മണിക്കൂറോളമെങ്കിലും ഈ മാവൊന്ന് സെറ്റാകാൻ വേണ്ടി വെച്ച് കൊടുക്കണേ. അതൊക്കെ കഴിഞ്ഞിട്ട് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം ഞാൻ മാവ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ലോണം പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് നമുക്കിതേപോലൊരു ഷീറ്റ് വിരിച്ചു കൊടുക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ മേളിൽ കുറച്ച് എണ്ണ ഒന്ന് തൂവി കൊടുക്കണം. ഇതേപോലൊരു സിലിക്കോൺ മാറ്റ് ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഇനി നന്നായിട്ട് ഈ മാവ് ഒന്ന് തേച്ച് തേച്ച് അങ്ങ് കുഴച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ തേച്ച് ഇങ്ങനെ വലിച്ച് വലിച്ച് അങ്ങ് കുഴച്ച് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ എണ്ണയൊക്കെ പുരട്ടിയിട്ട് വേണം നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് വലിച്ച് കുഴച്ചൊക്കെ എടുക്കാനേ. ഇനി ഈ ഒരു ഷേപ്പിൽ നമുക്ക് ചെറിയ റൗണ്ട് ബോളായിട്ടൊന്ന് എടുക്കാം. എന്നിട്ട് തള്ളവരലും ഉണ്ട്, ഉള്ളിലേക്ക് മാവ് ഇങ്ങനെ ഫുള്ളും കയറ്റി വെച്ചതിന് ശേഷം വേണം ഇതേപോലെ ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ആ ബോളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ ഒരു അളവിൽ എനിക്ക് ഏകദേശം ഒരു 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ദേ ഞാനിതെല്ലാം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വയ്ക്കുവാണ്. ഇനി ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അത്രയും സമയം നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്ന് മെനക്കെട്ട് തന്നാലേ പറ്റത്തുള്ളൂ കേട്ടോ. എല്ലാവർക്കും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഇഷ്ടമായിരിക്കും. പക്ഷേ നമ്മളതിൻ്റെ കൂടെ തന്നെ നിൽക്കണേ, കാരണം അത്രയും സമയം എടുക്കണമല്ലോ. ഇതാണ് ഞാൻ വീശി അടിക്കാതെ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് കേട്ടോ. 2 കൈയിലും എണ്ണ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഇനിതേ നല്ല സോഫ്റ്റ് മാവായതുകൊണ്ട് തന്നെ അതേ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് നിരത്തി നിരത്തി കൊടുത്താൽ മതി. ഇടയ്ക്ക് ഓട്ടയൊക്കെ വീഴും, അതൊന്നും കുഴപ്പമില്ല. വേണമെങ്കിൽ നമുക്കൊന്ന് കീറിയെടുക്കാം. സാധാരണ ഇച്ചിരി വലിയ പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, കത്തി കൊണ്ടൊന്ന് വരഞ്ഞൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇനിതേ നമുക്കൊന്നുകിൽ വലിച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ ടൈപ്പാണ്, 2 അറ്റത്തുനിന്നും ഇതേപോലെ നീക്കിക്കൊട്ടി കൊണ്ടുവന്നിട്ട് പതിയെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് അങ്ങ് എടുക്കും. ഇതാണ് കേട്ടോ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചുറ്റി കെട്ടിയിട്ട് അങ്ങ് അകത്ത് ഏറ്റവും ലാസ്റ്റത്തെ അറ്റം ഉണ്ടല്ലോ അടിയിലോട്ട് വേണം ചുരുട്ടി കയറ്റി വെക്കാനേ. അങ്ങനെ ഞാൻ അടുത്ത ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഒരു ബോളും കൂടി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും പൊട്ടുന്നെന്നൊക്കെ തോന്നിയെങ്കിൽ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ചിലരൊക്കെ കുറച്ച് മൈദയും കൂടി തൂവുന്ന കാണാം, പക്ഷേ ഞാനിതുവരെ അങ്ങനെ മൈദ തൂകിയിട്ടില്ല കേട്ടോ. ഇതുവരെ ഞാൻ വീശി അടിച്ച് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. 1-2 തവണയൊക്കെ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ അതെനിക്ക് പഠിക്കണമെന്നുണ്ട്. അങ്ങനെ തന്നെ എന്തെങ്കിലും ഞാൻ ആ രീതി ഒന്ന് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ഇടാം. അങ്ങനത്തെ അടുത്തതും കൂടി ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഇത് ഫുള്ള് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 10 എണ്ണം ദാ നല്ല സുന്ദരി കുട്ടികളായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ഞാനങ്ങനെ വെക്കത്തൊന്നുമില്ല, കാരണം നമ്മൾ കുറേ സമയം വെച്ചതല്ലേ. പിന്നെ ദോശക്കല്ല് ചൂടാവുന്നു, അത് ഡ്രൈ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നനഞ്ഞ തുണി കൊണ്ട് മൂടിക്കൊടുക്കുന്നത്. ആ ദോശക്കല്ലൊക്കെ അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഒന്നിലും നമ്മളിങ്ങനെ കൈപ്പത്തി കൊണ്ടോ അല്ലെങ്കിൽ വിരലോ കൊണ്ടോ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണേ. ഒരുപാട് വലുതാക്കണ്ട, കാരണം അത് കോയിൻ പൊറോട്ടയല്ലേ, അതുകൊണ്ടാണ്. ഇനി ഇത് നമുക്ക് ദോശക്കല്ല് ഇട്ട് കൊടുക്കാം. ഒരു 3 എണ്ണം വരെയൊക്കെ ഇടാൻ പറ്റുന്നുണ്ട് കേട്ടോ, കാരണം കുഞ്ഞു പൊറോട്ടയല്ലേ.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചിലരൊക്കെ നെയ്യും പാം ഓയിലും കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനങ്ങനെ എടുക്കാറില്ല. നമ്മൾ കടയിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒത്തിരി എണ്ണ കോരി ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആയതുകൊണ്ട് ഒരുപാടൊന്നും അങ്ങനെ എണ്ണ ഒഴിച്ചില്ല, കുറച്ച് മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ മാവ് മിക്സ് ചെയ്യാൻ നേരത്ത് കുഴയ്ക്കാൻ നേരത്തൊക്കെ കുറേ എണ്ണയൊക്കെ ഒഴിച്ചതല്ലേ. അങ്ങനെ ദേ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിതങ്ങ് മാറ്റി പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ച് വെച്ചേക്കണേ. ഇതിപ്പം ഒരു അഞ്ചെണ്ണം ആയിട്ട് ഞാൻ അടിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം മൂന്നെണ്ണം മാത്രം ആകുമ്പോഴത്തേക്കും പിന്നെ അത് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ അടുത്ത ഒരു ട്രിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ പൊറോട്ട എന്നൊക്കെ പറയുന്നത്. പിള്ളേർക്കെന്ന് മാത്രമേ കേട്ടോ, മലയാളികളുടെ വികാരമാണല്ലോ ഈ പൊറോട്ടയും പിന്നെ ബീഫും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ബീഫല്ല, നമ്മുടെ ഒരു ചിക്കൻ കറിയാണ്. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട്. അപ്പം അതിൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ ഓപ്ഷനും കൂടെ കൊടുക്കണം. എങ്കിൽ മാത്രം ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി അത് ഏറ്റവും വലിയ ടാസ്ക്, ഇതിങ്ങനെ അടിച്ചെടുക്കണം ചൂടോടെ. കൈയൊക്കെ അത് നല്ലോണം പൊള്ളുന്നുണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമില്ല, ഒരു അടിപൊളി സംഭവം കിട്ടിയല്ലോ. ചൂടോടെ തന്നെ ഇത് അടിച്ചെടുക്കണം. നല്ല ലെയറൊക്കെ വന്നിട്ടുണ്ട്, നല്ല പഞ്ഞി പോലെ ഇരിക്കുവാണ്. അതങ്ങ് മാറ്റി വെച്ചിട്ട് ഇത് ഫുള്ളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. നമ്മൾ ഒരു ദിവസം ഒന്ന് മെനക്കേട ഒരു ദിവസം ഒന്നും വേണ്ട, ഒരു പകുതി ദിവസമൊക്കെ മെനക്കെട്ടാലുണ്ടല്ലോ. ഇതുപോലെ മക്കൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കാം. ഒരു പ്ലേറ്റിലേക്ക് രണ്ട് പൊറോട്ട ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂട് ചിക്കൻ കറി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല സൂപ്പറായിട്ടൊന്ന് കഴിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല ലെയേഴ്സൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇനിതേ ഇതിങ്ങനെ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്തിട്ടുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് കഴിച്ചു നോക്കാം. കള്ളം പറയുകയല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുവാണ്. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ്.